താങ്കളുടെ ഇൻട്രോയൊക്കെ ഞാൻ കേട്ടു, അതിനകത്ത് വല്ലാതെ ഒരു ഏകപക്ഷീയതയുടെ ശബ്ദമുണ്ടോ എന്ന് എനിക്കും തോന്നിയത്. നിഖിൽ പൈലി ഇപ്പോഴും വാഴത്തോപ്പിലെ മണ്ഡലം പ്രസിഡന്റായി തുടരുന്നുവെങ്കിൽ അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ചോലയുണ്ട്. ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, എന്റെ കയ്യിൽ ചോര പൊടിഞ്ഞിട്ടുണ്ട്. എന്റെ തന്നെ ചോര ഒരുപാട് തവണ പൊടിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ പഴയകാല SFI നേതാവായിരുന്ന താങ്കളുടെ ആത്മരോഷമൊക്കെ എനിക്ക് മനസ്സിലാകും. താങ്കൾ ഇവിടെ ഇൻട്രോയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. താങ്കൾക്ക് എവിടെ നിന്നാണ് ആ വിവരങ്ങൾ ലഭിച്ചത്? നിഖിൽ പൈലിയുടെ പേരിലുള്ള മുൻകാലങ്ങളിലെ ഏത് കുറ്റകൃത്യങ്ങളുടെ പട്ടികയാണ് താങ്കളുടെ കയ്യിലുള്ളത്? ട്രെയിൻഡ് ക്രിമിനൽ ആണെന്ന് തെളിയിക്കുന്ന ഏത് കുറ്റകൃത്യത്തിന്റെ പട്ടികയാണ് താങ്കളുടെ കയ്യിലുള്ളത്? ഞാൻ പെട്ടു. പിന്നെ താങ്കൾ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ SFI ഏരിയ സെക്രട്ടറി അങ്ങയുടെ അരയിൽ ഒരു കടാറയുണ്ടോ? ബായ് ദുരന്തം പറച്ചിലൊക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ? ഞാൻ ഇങ്ങനെ ഒരു ദുരന്തനായി പോയി. ഒറ്റക്കുത്തിന് എവിടെ കുത്തിയാൽ കൊല്ലാം എന്ന് അങ്ങേക്ക് അറിയാമോ? ഒറ്റക്കുത്തിന് ഹൃദയത്തിന്റെ അറ തകർക്കാൻ അങ്ങേക്ക് അറിയാമോ? നിഖിൽ പൈലിയുടെ കയ്യിൽ കടാരയുണ്ട് എന്ന റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്? എന്നിട്ട് നമുക്ക് ചർച്ച തുടരാം. ഇപ്പൊ പഞ്ചറൊട്ടിക്കാൻ വന്ന വണ്ടിയുടെ എഞ്ചിൻ പുറത്തിട്ട അവസ്ഥയായി. ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് നിഖിൽ പൈലിയുടെ കയ്യിൽ കടാരയുണ്ടെന്ന്? പേന റിപ്പോർട്ടുണ്ടോ? ശരി, ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ കടാര പോട്ടെ, പേനക്കത്തി ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അങ്ങയുടെ അരയിൽ പേനക്കത്തി ഉണ്ടോ? ശരി, താങ്കൾ പറയൂ. അത് വെറും തോന്നല, പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. നിഖിൽ പൈലിയുടെ കയ്യിൽ ഒരു മൊട്ടുസൂചിയെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? അദ്ദേഹത്തിന്റെ കയ്യിൽ കടാരയുമായിട്ടാണ് പോയത്, താങ്കളുടെ ഇൻട്രോയാണ്. അത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. താങ്കളുടെ ഈ പോലീസ് റിപ്പോർട്ട് ഉണ്ടോ? ഇന്ന് SP എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് പ്രത്യേകമായ ഗൂഢാലോചന ഒന്നുമില്ല, പെട്ടെന്നുണ്ടായ സംഭവമാണ് എന്ന് SP പറയുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കടാരയുണ്ടായിരുന്നു എന്നുള്ള ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? ലോകം കണ്ട ആ ദൃശ്യം താങ്കളൊന്ന് പ്ലേ ചെയ്യൂ. ലോകം കണ്ട ഒരു ദൃശ്യത്തെ പറ്റി ഞാൻ പറയാം, താങ്കൾ ആ ദൃശ്യം ഒന്ന് പ്ലേ ചെയ്യൂ. നിഖിൽ പൈലി വീട്ടിൽ നിന്ന് കത്തിയുമായിട്ട് വന്നിട്ട് കുത്തുന്ന ആ ദൃശ്യം താങ്കളൊന്ന് പ്ലേ ചെയ്യൂ. താങ്കൾ ധരിപ്പിക്കുന്ന നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണല്ലോ. ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാമോ? ഞാൻ അയച്ചു തന്നാൽ പ്ലേ ചെയ്യാമോ? അല്ല, അത് പോട്ടെ, ആ വീഡിയോ അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കൾക്ക് ഇപ്പോൾ അയച്ചു തരാം ആ വീഡിയോ. താങ്കൾ ഇപ്പോൾ മാതൃഭൂമി പ്ലേ ചെയ്യാൻ തയ്യാറുണ്ടോ? താങ്കൾ അയക്കൂ, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടാവും. ഇന്നലെ അതിന് സ്വാഭാവികമായിരിക്കുമല്ലോ, സാങ്കേതിക പ്രശ്നം ഉണ്ടാകുമല്ലോ. ഈ വീഡിയോ പ്ലേ ചെയ്യാൻ, താങ്കളുടെ ചർച്ചയിൽ പ്ലേ ചെയ്യാൻ താങ്കൾക്ക് ഒരുപാട് സാങ്കേതിക പ്രശ്നമുണ്ടായി. ഇനി ഇവിടെ നിന്ന് അഴുവണ്ടവാ, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം.